പ്രിൻസിപ്പൽ കുഞ്ഞച്ചൻ സാറിന്റെ വീടല്ലേ ഇത്? നീ ഏതാ? ഞാൻ പിന്നെ ഇത്. എന്താ അവിടെ ഒരു ശബ്ദം? അതെ ഇച്ചിരി തേന മലന്തേൻ. ഈ ജയിലിന് സിമന്റ് തറ അല്ലായിരുന്നു. ഒരു മൂന്നാല് കൊല്ലം അങ്ങോട്ട് കഴിഞ്ഞപ്പം വാദത്തിന്റെ ഒരു ഇളക്കം. അപ്പൊ എന്റെ കൂടെ ജയിലിൽ ഒരു വൈദ്യൻ ഉണ്ടായിരുന്നു, പുള്ളിയും ജീവവരെ എന്തുവാ. ഇറങ്ങിക്കഴിഞ്ഞാ ഉടനെ തേനും ചെറുനാരങ്ങയും ചേർത്ത് കഴിച്ച വാദത്തിന് സത്യാന്നാ പറഞ്ഞു. വാദത്തിന് ഇതൊക്കെ മതിയില്ലേ? ഓ മിനോനെ, ആർക്കറിയാം ഇതൊക്കെ. എടാ കുരുത്തം കിട്ടവനെ വിളിച്ചു കൂവിയാണടാ കൊണ്ടുവരുന്നത്. ഇത്രയും വലിയ കൊടിമൂത്ത ചട്ടം പേടിച്ച് കള്ളു കുടിക്കണമെങ്കിൽ അത് പാത്രം വന്നിങ്ങാന്ന് ഞാൻ പറഞ്ഞാ. ഈ പെണ്ണ് പറയുന്ന കേട്ടോ, കുഞ്ഞുച്ചാ. അതെ വാദത്തിന് വന്തേനും കുറുന്തോട്ടിയും പിന്നെ ഇളങ്കളും കൂടെ ചേർത്തിട്ടൊരു ഒരു അല്ല, ഈ ഇളങ്കളിനകത്ത് കുറുന്തോട്ടിയും കൊട്ടൻ ചുക്കാതെയും കൂടെ ചേർത്തിട്ട് വേറൊരു തരം മതിയടാ. കുഞ്ഞച്ചോ, കുഞ്ഞച്ചിനെ എവിടെ കയറ്റി താമസിപ്പിച്ചു എന്നുള്ളതും ഞങ്ങളൊക്കെ നന്നായി പെരുമാറുന്നു എന്നുള്ളത് നേര് തന്നെയാ. കെട്ടുപ്രായമായ പെൺകുച്ചുങ്ങളുള്ള വീടാ, നേരം വിളിക്കുകയും അത് ഞായറാഴ്ച ദിവസം ഇവിടെ ഇരുന്ന് ഇങ്ങനെ കണ്ടുപിടിക്കാൻ ഒക്കെ അല്ല ഉള്ളത് പറയാമല്ലോ. അല്ലല്ല ഞാൻ പറഞ്ഞേക്കാം, ഇതിവിടെ പറ്റിയല്ല. അല്ല നീ ഇതെന്ത് ഭാവിച്ചാ ചേട്ടാ? ഉള്ള കാര്യം പറയാമല്ലോ, ഇത് വാദവുമല്ല വന്തേനുമല്ല കൊട്ടൻ ചുക്കാതിയുമല്ല, കള്ള ശീലിച്ചു പോയി. ഞായറാഴ്ച ആവുമ്പോ കുടിച്ചു കുടിച്ച് ബോധം കിട്ടുകയാണെന്ന് ഉറങ്ങും. നിനക്കപ്പം പള്ളിപ്പോക്കും കുർബാന ഒന്നും ഇല്ലടാ. അതിന്റെയൊക്കെ പ്രായത്തിൽ ഉപദേശിച്ചു തരാൻ വല്ലവരും വേണ്ടേ? എനിക്കൊന്ന് നന്നാകണമെന്നുണ്ട്, ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ട് പറയുക. ചട്ടമ്പിത്തരവും നിർത്തി എല്ലാം നിർത്തി ഈ ഗ്രാമത്തിലേക്ക് പോകുന്നതും അതിന് തന്നെയാ. പക്ഷേ ഒന്ന് നിയന്ത്രിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോ ഇതൊക്കെ അങ്ങ് നിന്നു പോകും ചേട്ടാ. നിനക്ക് നന്നാവണമെന്നും കൊണം പിടിക്കണമെന്നും ശരിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ തന്നെ കൊണ്ടുപോയി കുംസാരിപ്പിക്കാം. തന്നെയുമല്ല ഇടയ്ക്കിടയ്ക്ക് ധ്യാനം വരും, അതിലും സംബന്ധിക്കണം. സംബന്ധിക്കാവോ? ദേ എന്നോട് ഈ മണഗുണ വർത്താനം പറയരുത്, ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കണം. ദൈവത്തിനു മുമ്പിൽ തട്ടിപ്പ് കാണിക്കരുത്. ഇല്ല, ഞാൻ കുംഭസാരിക്കാം, കുർബാന കൈക്കൊള്ളാം, ചേട്ടന്റെ ഉപദേശം അനുസരിച്ച് നടന്നോളാം. ഇപ്പൊ ഈ തെറ്റിന് മാപ്പ്. നിന്റെ പാപങ്ങളെല്ലാം ദൈവത്തിന്റെ പ്രതിപുരുഷനായ പുരോഹിതനോട് പറയൂ കുഞ്ഞച്ച. യഥാർത്ഥമായ പശ്ചാത്താപത്തോടും അനുതാപത്തോടും കൂടി നീ പശ്ചാത്തപിച്ചാൽ ദൈവം നിന്നോട് ക്ഷമിക്കും. 10 കൽപ്പനകളിൽ എന്തെങ്കിലും നീ ലംഘിച്ചിട്ടുണ്ടോ? 10 കൽപ്പനകളെന്ന് പറയുമ്പോ നീ മോഷ്ടിച്ചിട്ടുണ്ടോ? ഓ, മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും നീ ബഹുമാനിക്കാതിരുന്നിട്ടുണ്ടോ? മാതാപിതാക്കൾ ഇല്ല, അനാഥമന്ദിരത്തിലാ വളർന്നത്. പിന്നെ എടുത്തു വളർത്തിയത് അത്. അപ്പോ അദ്ദേഹമാണല്ലോ നിന്റെ പിതാവെന്ന് പറയുന്നേ. ആ പിതാവിനെ നീ നിന്ദിച്ചിട്ടുണ്ടോ? നിന്ദിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാ വാക്കുകൊണ്ടോ മറ്റോ? വാക്കുകൊണ്ടൊന്നും നിന്ദിച്ചിട്ടില്ല. പിന്നെ അങ്ങേര് കുരിശും തൂക്കിയിട്ടുള്ള പ്രാർത്ഥിച്ചു നിന്നപ്പോ ഒരു കല്ലെടുത്തെറിഞ്ഞത്, തല പൊട്ടി ചോര വന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് ദുർഗണ പരിഹാര പാഠശാല ചെന്ന് പെടുന്നത്. പിന്നെന്തൊക്കെ പാപങ്ങളാണ് നീ ചെയ്തിട്ടുള്ളത്? എല്ലാം പൊറുക്കുന്നവനും മറക്കുന്നവനുമായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കുഞ്ഞാടായ ഈ മഹാപാപിയോടും അങ്ങ് ക്ഷമിച്ചു കൊടുക്കണമേ. കുഞ്ഞച്ചേട്ട, ചേട്ടന് എന്നെ മനസ്സിലായോ? എന്നെ തല്ലിയവരെയും ഞാൻ തല്ലിയവരെയും ഞാൻ മറക്കത്തില്ല. എന്താ പ്രശ്നം? അഡ്മിഷന്റെ ആവശ്യത്തിനാണെങ്കിൽ സീറ്റുകളെല്ലാം ക്ലോസാ. ഞാൻ മാനസികമായി അങ്ങേറ്റം തകർന്നിരിക്കുകയാണ്. ആണല്ലോ, ഉത്സവ പറമ്പി വെച്ച് പെണ്ണെ കയറി പിടിക്കുക, നാട്ടുകാർ മുഴുവൻ കൈകാര്യം ചെയ്യുക, പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ തല്ലുക, മനസ്സിന് മാത്രമല്ല ശരീരത്തിനും അസുഖം ഉണ്ടാവുന്ന ഇടപാടാ. സത്യത്തിൽ ഞാനിന്ന് കാഞ്ഞിരപ്പള്ളി പാപ്പന്റെ ആൾക്കാർ മോളിക്കുട്ടിയെ വളയുന്നത് കണ്ടു. ചേട്ടനും മോളിക്കുട്ടിയെ നോട്ടം വിടുന്നത് കണ്ടു. പെരുന്നാളാളിന്റെ ഇടയ്ക്ക് അവൾക്കൊരു ഉപദ്രവം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ച് ഞാൻ മെല്ലെ പിന്തുടർന്നതാ. പിന്നെ ജിമ്മി ആൾക്കാർ അവളെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോ സത്യം പറയാം, എന്റെ അമ്മ സാക്ഷിയായി പറയാം, ഞാൻ രക്ഷിക്കാൻ ഓടി വന്നതാ. പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടി തെറ്റിദ്ധരിച്ച എന്നെ. അയ്യോടാ, അമ്മയല്ല താൻ അമ്മുമ്മയെ കൊണ്ട് ആണായിട്ട് പറഞ്ഞാലും ശരി, ഞാൻ വിശ്വസിക്കത്തില്ല. ഞാൻ ഇതൊക്കെ ഒരുപാട് കണ്ടതാടോ. ഉത്സവപ്പറമ്പിലും ആറാട്ടിനും പെരുന്നാളിനും ദീപാരാധന തൊഴുന്നടത്തും
പെമ്പിള്ളേരെ തൊട്ടും തലോടിയും തോണ്ടിയും തല്ലിയും തല്ലുകൊണ്ടും ഒക്കെ എനിക്ക് നല്ല ശീലമാ. അങ്ങനെയുള്ള അവസരങ്ങളിൽ പിടിക്കപ്പെടുമ്പോ ഞാനും ഇങ്ങനെ ചില്ലറ കള്ളങ്ങളൊക്കെ പറയാറുണ്ട്. ചേട്ടാ മിണ്ടിപ്പോരുത്, ആ പെണ്ണെ താനങ്ങ് മറന്നുകള. അവക്ക് ഇപ്പൊ വേറെ ചില കല്യാണാലോചനകളൊക്കെ വരുന്നുണ്ട്. തന്നെയല്ല അവക്ക് ഇപ്പൊ തന്നെ കണ്ണെടുത്താ കണ്ടുകൂടാ. മോളിക്കുട്ടിയെ നേരിട്ടൊന്ന് കണ്ട് ആ ഏരിയയിൽ എങ്ങനെ കണ്ടാ നിന്റെ കൈയും കാര്യം ഞാൻ തല്ലിയൊടിച്ചു കളയും. ചില ഒരു പെണ്ണിന് തന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാ പിന്നെ തനിക്കും തലത്തൊരു തൂക്കേട്. അവക്ക് തന്നെ ഇഷ്ടമല്ല പോരെ. എടോ തന്റെ അപ്പന് നല്ല കാശും സൗകര്യം ഒക്കെ ഉള്ള ആളല്ലേ, വേറെ ഏതെങ്കിലും പെണ്ണെ തപ്പി പിടിക്ക്. ഇത് വിട്. അമ്മയമനക്കെടുത്താൻ നടക്കുന്നു. ചേടാ എന്തൊരു ഏടാകൂടമാണെന്ന് നോക്കി. ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാൻ കൊള്ളാവുന്നതും സൽസ്വഭാവികമായ ഒരു പെണ്ണ് മനസ്സിലോട്ട് കയറി വന്നതാ. അവളെ എങ്ങനെയാവുന്നു വളച്ചെടുത്തൊരു ജീവിതം ഉണ്ടാക്കുമെന്ന് ആലോചിക്കുമ്പോഴാ അവന്റെ അമ്മയുടെ ഒരു ആണയിടല്. മിഖായിലിയുടെ ഒരു കത്തുണ്ട്. ഉപ്പേടത്തിലെ അമ്മച്ചന്മാരുടെ ആ മോളിക്കുട്ടിക്ക് ഒരു ചെറുക്കനെ ആലോചിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊട്ടിക്കെ വേഗം പൊട്ടിച്ചങ്ങോട്ട് വായിക്കടി. അമ്മച്ചി ദേ ചെറുക്കനും കൂട്ടരും ബുധനാഴ്ച വരുന്നു. ബുധനാഴ്ച എന്ന് പറയുമ്പോ ഇന്ന് ചൊവ്വ. എന്റെ പാറേ മാധവേ നാളെയോ? പന്നിയായി പോത്തായി കോഴിയായി ആ പൊട്ടൻരാമനോട് ഇച്ചിരി മീൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ലേ? അവര് കിഴക്കുള്ളവരല്ലേ, മീനൊക്കെ അവർക്ക് വലിയ ഇഷ്ടാവും. എടുക്കു കുഞ്ഞിത്ത. സൂസി ഈ കത്തൊന്ന് വായിച്ചേ. ഓ ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യം അപ്പച്ചാ വായിക്കുന്നത്? അതേടി കുഞ്ഞച്ചൻ ഒന്ന് കേക്കട്ടെ. കുഞ്ഞച്ചൻ അവൻ നമ്മുടെ ആളല്ലേ. ചെറുക്കന് മുഴുവനും വേണ്ടല്ലോ, ചെറുക്കനെ കുറിച്ച് മാത്രം കേട്ടാ പോരെ. മതി 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 പോരെ. തൈപ്പറമ്പി എന്നാണ് വീട്ടുപേര്. ചെറുക്കന്റെ വീട്ടുകാർ നമ്മളെ പോലെയല്ല, കഴിഞ്ഞുകൂടാൻ വലിയ സൗകര്യക്കാരാണ്. 8 ഏക്കർ റബ്ബറും 10-14 ഏക്കർ ഏലവും ഉണ്ട്. 4 ചേട്ടാനുജന്മാർ, 3 പേര് കമ്പത്താണ്. കമ്പം തേനി അവരവിടെ വലിയ നിലയിലാ. ഇളയവനായ അതായത് നമ്മുടെ മോളിക്കുട്ടിയെ കെട്ടാൻ പോണ കുട്ടിയപ്പൻ, അവൻ മാത്രമേ വീട്ടിലുള്ളൂ. ഇളയ ഒരു പെങ്ങളെ കെട്ടിക്കാനുണ്ട്. കുട്ടിയപ്പനാണെങ്കിൽ 10-ാം ക്ലാസ് പാസ്സായി. അത്രയും വലിയ പഠിത്തക്കാരനാണെങ്കിലും പഠിത്തക്കാരന്റെ ഗമയോ അഹങ്കാരമോ ഒന്നുമില്ല. നല്ല പണിക്കാരനാണ്, കഠിന അധ്വാനിയാണ്. പിന്നെ ഒരു ദോഷമേ ഉള്ളൂ, അത് ഇക്കാലത്തൊരു ദോഷമല്ല, ചെറുക്കൻ അല്പം പരിഷ്കാരിയാണ്. ഒരു ഇച്ചിരി പരിഷ്കാരൊക്കെ ഇക്കാലത്ത് ഉണ്ടെന്ന് വിചാരിച്ച് അതൊരു ദോഷമാണെന്ന് പറയാനൊക്കുമ്പോ കുഞ്ഞച്ചില്ല. പാന്റും ഷർട്ടുമേ ചെറുക്കൻ ധരിക്കൂ. സിഗരറ്റ് വലിക്കും. കള്ളുകുടി, പൊടിവലി, കണ്ടമാനമുള്ള നടപ്പ്, അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നുമില്ല. പിന്നെ പരിഷ്കാരിയായ ഒരു ചെറുക്കനെ ആയിരിക്കുമല്ലോ മോളിക്കുട്ടിക്കും ഇഷ്ടപ്പെടുക. ഏതായാലും പയ്യനെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, ശേഷം കാഴ്ചയിൽ എന്ന് കർത്താവിന്റെ ഐക്യത്തിൽ സ്വന്തം കോര. നല്ല പയ്യനാണെങ്കിൽ നടക്കട്ടെന്നേ. മോളിക്കുട്ടിയുടെ ഇഷ്ടമാണല്ലോ പ്രധാനം. പിന്നെ മോളിക്കുട്ടി ഇഷ്ടപ്പെടും പരിഷ്കാരിയാവുമ്പോ.